മലയാള സിനിമയിലെ പുതിയ തരംഗ നായികമാരിൽ ഒരാളാണ് അപർണ ബാലമുരളി. അപർണ ബാലമുരളി തൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെ ആരാധകർക്ക് സുപരിചിതയാണ്. ഒരു നടി സജീവമായി ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് തൻ്റെ പ്രശ്നങ്ങൾ പറയുന്നു. അടുത്ത കാലത്ത് അപർണ ബാലമുരളി ഉയർത്തിയ ഒരു പ്രശ്നം തൻ്റെ ബോഡി ഷെയ്മിങ്ങിനെ പറ്റിയാണ്. താൻ വണ്ണം വെച്ചുവെന്ന് ആരാധകർ പറയുന്നു. വണ്ണം വെച്ചുവെന്ന് ആരാധകർ പറയുമ്പോൾ തനിക്ക് വണ്ണം വയ്ക്കുന്നത് പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണെന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നു. മാത്രമല്ല, എപ്പോഴും ഇത്തരത്തിലുള്ള തുറന്ന് പറച്ചിലുകൾക്ക് അപർണ ബാലമുരളി തയ്യാറായിട്ടുണ്ട്. തുറന്ന് പറച്ചിലുകൾക്ക് തയ്യാറാകുന്ന അപർണ ബാലമുരളിയെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു കോളേജ് യൂണിയൻ ഉത്സവവേദി എത്തിയിരിക്കുന്നു. നടി അപർണ ബാലമുരളിയോട് കോളേജ് യൂണിയൻ ഉദ്ഘാടന വേദിയിൽ മോശമായി പെരുമാറിയ വിദ്യാർത്ഥിയെ പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സൈബറിടങ്ങളിൽ സജീവം. കയ്യിൽ ബലമായി പിടിച്ചു വലിച്ച വിദ്യാർത്ഥിയോട് അപർണ അനിഷ്ടം പ്രകടിപ്പിക്കുന്നതും ഇയാൾ വീണ്ടും അപർണയുടെ തോളിൽ പിടിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ വീഡിയോയിൽ കാണാം. തങ്കം സിനിമയുടെ പ്രമോഷനായി ലോ കോളേജിൽ എത്തിയതായിരുന്നു അപർണ. അപർണ വളരെ സന്തോഷകരമായിട്ടാണ് തൻ്റെ സിനിമയുടെ പ്രമോഷനായി എത്തിയത്. അപർണയോടൊപ്പം നടൻ വിനീത് ശ്രീനിവാസനും സംഗീത സംവിധായകൻ ബിജിപാലും ചിത്രത്തിലെ മറ്റ് അണിയറ പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. അപർണയ്ക്ക് പൂവ് സമ്മാനിക്കാൻ അടുത്തെത്തിയ വിദ്യാർത്ഥി അപർണയുടെ കയ്യിൽ പിടിച്ചു. അതിനുശേഷം വലിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. അപർണയുടെ മുഖത്ത് അപ്പോൾ അനിഷ്ടം പ്രകടമായിരുന്നു. ആ അനിഷ്ടം പ്രകടമാവുന്നത് അപ്പോൾ പകർത്തിയ വീഡിയോയിൽ ദൃശ്യമാണ്. വീണ്ടും യുവാവ് അപർണയുടെ തോളിൽ കയറി പിടിക്കുകയും അപർണ ആ തോളിൽ കയറി പിടിക്കുമ്പോൾ വെട്ടിച്ച് മാറുകയും ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥിയിൽ നിന്നുണ്ടായ പെരുമാറ്റം നടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ വിദ്യാർത്ഥികളൊരാൾ പിന്നീട് വേദിയിൽ വെച്ച് തന്നെ അപർണയോട് മാപ്പ് പറഞ്ഞു. തുടർന്ന് യുവാവ് വീണ്ടും എത്തുകയും താൻ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല, അപർണയുടെ ഫാനായതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതായും പറയുന്നുണ്ട്. വീണ്ടും കൈനീട്ടിയ യുവാവിന് കൈ കൊടുക്കാൻ അപർണ വിസമ്മതിച്ചതിനെ തുടർന്ന് യുവാവ് ഒപ്പമുണ്ടായിരുന്ന വിനീതിന് കൈ കൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ കൈ കൊടുക്കാതെ വിനീത് ഒഴിഞ്ഞു മാറി. കുഴപ്പമില്ല, പോകൂ എന്നാണ് വിനീത് ആ വിദ്യാർത്ഥിയോട് പറഞ്ഞത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. നിരവധി പേരാണ് അപർണയെ പിന്തുണച്ചും അഭിനന്ദിച്ചും രംഗത്ത് എത്തിയിരിക്കുന്നത്. പ്രതികരിച്ചത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുന്ന വാക്കുകളും പറയുന്ന ആരാധകരും ഏറെയാണ്. ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും മനോധൈര്യം കൈവിടാതെ നിന്ന അപർണയ്ക്ക് കയ്യടികൾ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഒരു സിനിമാ താരത്തെ മാംസ വിൽപ്പനയുടെ ചരക്കായി ആരും കാണരുത്. അപർണയ്ക്ക് അപർണയുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. ഒരുപാട് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന വ്യക്തിയാണ് അപർണ. അപർണയ്ക്ക് നേരെയുണ്ടായ ഈ അപമാനത്തെ, അപർണയെ അപമാനിക്കാൻ നടത്തിയ ശ്രമത്തെ പൊളിറ്റിക്സ് കേരള അവജ്ഞയോടെ തള്ളിക്കളയും. ഞങ്ങൾ ഇങ്ങനെയാണ്. എവിടെ സ്ത്രീത്വം മുറിവേൽക്കുന്നുണ്ടോ, എവിടെ സ്ത്രീകൾ നിരാലംബരായി മാറുന്നുവോ, അവിടെ പൊളിറ്റിക്സ് കേരള ഉണ്ടാകും.